ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ആണ്. ഐഫോൺ 13 പ്രോ വേഴ്സസ് വൺ പ്ലസ് 9 പ്രോ. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണിൻ്റെയും ഒരു ക്വിക്ക് സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഇൻഡിക്കേറ്റീവ് സ്പീഡ് ടെസ്റ്റ് ആണ്, കംപ്ലീറ്റ്ലി ആക്യുറേറ്റ് സ്പീഡ് ടെസ്റ്റ് എല്ലാം. ജസ്റ്റ് കുറച്ച് ആപ്സ് തുറന്നിട്ട് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ മെമ്മറി മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എല്ലാം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണും ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ്. ആപ്പിൾ ഐഫോൺ 13 പ്രോയിൽ വരുന്നത് A15 ബയോണിക് ചിപ്സെറ്റ് ആണ്, അതേപോലെ iOS 15 ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ക്വാൾക്കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 888 ഒക്ടോകോർ പ്രോസസ്സറാണ്. ആൻഡ്രോയിഡിലെ ഏറ്റവും മികച്ച ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് വരുന്നത്. അതേപോലെ 12 GB ഓഫ് റാമും വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ഓക്സിജൻ OS 11 ആണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ ഒരു ക്വിക്ക് സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോണിൽ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്പീഡ് ടെസ്റ്റ് കമ്പാരിസണിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഐഫോൺ 13 പ്രോവും വൺ പ്ലസ് 9 പ്രോ ആണ്. നിങ്ങൾ എബൌട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഐഫോൺ 13 പ്രോ. അപ്പോൾ ഇതിനകത്ത് iOS 15 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് വൺ പ്ലസ് 9 പ്രോ ഇതിനകത്ത് ഓക്സിജൻ OS ആണ് വരുന്നത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 11 ക്വാൾക്കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ആണ് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് കമ്പാരിസണിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളൊരു 16 ആപ്സ് ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇൻഡിക്കേറ്റീവ് സ്പീഡ് ടെസ്റ്റ് ആണ്, കംപ്ലീറ്റ്ലി ആക്യുറേറ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റീവ് ഐഡി കിട്ടാനാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം രണ്ട് ഫോണിലേയും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് നമ്മൾ ഇവ രണ്ടിൻ്റെയും ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻസ് നോക്കാം. അപ്പോൾ രണ്ട് ഫോണും നമ്മൾ സെയിം നെറ്റ്വർക്കിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടിലും തന്നെ എയർപ്ലെയിൻ മോഡ് ഓൺ ആണ്. അപ്പോൾ രണ്ടും നമ്മൾ സെയിം നെറ്റ്വർക്ക് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്പീഡ് ടെസ്റ്റ് കമ്പാരിസണിലേക്ക് കിടക്കാം. വൺസ് അഗെയിൻ രണ്ടിലും ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ക്ലിയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് Asphalt 9 ആണ്. Asphalt 9 ഏതാണ് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യണത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ രണ്ടിലും ഗെയിം മോഡ്, ഐ മീൻ ഇൻഫാക്ട് ഐഫോണിൽ സെപ്പറേറ്റ് ആയിട്ട് ഗെയിം മോഡൊന്നും ഇല്ല, പക്ഷേ വൺ പ്ലസ് 9 പ്രോയിൽ നമുക്ക് ഗെയിം മോഡ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഐഫോൺ അല്ലെങ്കിൽ തന്നെ വളരെ ഒരു പവർഫുൾ പ്രോസസ്സറാണ് ബയോണിക് A15 ചിപ്സെറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം ഐഫോൺ 13 പ്രോ ആണ് കുറച്ച് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്തത്. ഇനി നമുക്ക് അടുത്തത് BGMIയിലേക്ക് പോകാം, അതെ അല്ലെങ്കിൽ PUBG Mobile എന്ന് പറയും പറയാം. അപ്പോൾ BGMI ഏതാണ് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. ഐഫോൺ 13 പ്രോ ആണ്, വൺ പ്ലസ് 9 പ്രോ ആണ്, ഇത് ഫാസ്റ്റാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം വൺ പ്ലസ് 9 പ്രോ ഒരു ലീഡ് എടുത്തിരിക്കുകയാണ്. വൺ പ്ലസ് 9 പ്രോനെയാണ് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്തത്. അപ്പോൾ BGMI ഐഫോണിനേക്കാളും ഫാസ്റ്റായിട്ട് വൺ പ്ലസ് 9 പ്രോ ആണ് ഓപ്പൺ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം, ഐ മീൻ ഇൻഫാക്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ആപ്പ് സ്റ്റോറിലും വീണ്ടും തന്നെ പ്ലേ സ്റ്റോറാണ് കുറച്ചുകൂടി ഫാസ്റ്റായത് ആപ്പ് സ്റ്റോറിനേക്കാളും. ഇനി നമുക്ക് ക്രോം ബ്രൗസർ നോക്കാം. അപ്പോൾ ക്രോം ബ്രൗസറിൽ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നാലും നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത് ഫേസ്ബുക്കിലേക്ക് പോകാം. ഫേസ്ബുക്ക് വൺ പ്ലസ് 9 പ്രോ ആയിരുന്നു കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്തത്. ട്വിറ്റർ ഐഫോണാണ് ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്തത്. നമുക്ക് അടുത്തത് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാം വീണ്ടും എനിക്ക് തോന്നുന്നു ഐഫോൺ ആയിരുന്നു സ്ലൈറ്റ്ലി ഫാസ്റ്റ് എന്ന് പറയാവുന്നത്. സ്പോട്ടിഫൈ വീണ്ടും ഐഫോൺ തന്നെയാണ് ഫാസ്റ്റ്. ആമസോൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. വീണ്ടും വൺ പ്ലസ് 9 പ്രോ ആയിരുന്നു കുറച്ച് ഫാസ്റ്റ്. പിന്നെ ഫ്ലിപ്കാർട്ട്, ഇവിടെ വീണ്ടും ഐഫോൺ തന്നെയാണ് ഫാസ്റ്റായത്. ഫയൽ മാനേജർ, ഇവിടെയും ഐഫോൺ തന്നെയാണ് ഫാസ്റ്റ്. ഇനി സെറ്റിംഗ്സ് ആപ്പിക്ക് പോകാം, ഇവിടെ ഓൾമോസ്റ്റ് സെയിം ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി യൂട്യൂബ് വൺ പ്ലസ് 9 പ്രോയിലാണ് ഫാസ്റ്റ്. ജിമെയിൽ ഐഫോണിലാണ് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്തത്. ഇനി ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വീണ്ടും ഐഫോണാണ് ഫാസ്റ്റ്. ഫൈനലി മാപ്സ് എടുക്കാം. മാപ്സിൽ എനിക്ക് തോന്നുന്നു ഐഫോണാണ് ഫാസ്റ്റ്. അപ്പോൾ ഐഫോണ് ഡെഫിനറ്റ്ലി ഒരു മുൻതൂക്കമുണ്ട് പബ്ജി മൊബൈൽ അല്ലെങ്കിൽ BGMI ഒഴിച്ചു കഴിഞ്ഞാൽ. ബാക്കിയെല്ലാം തന്നെ ഐഫോൺ കുറച്ചും കൂടി ഫാസ്റ്റായിരുന്നു എന്ന് പറയാം, പക്ഷേ അത് വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല, എങ്കിലും ചെറിയ രീതിയിൽ ഫാസ്റ്റായിരുന്നു. പക്ഷേ വൺ പ്ലസ് 9 പ്രോയിൽ നമുക്ക് മൾട്ടിപ്പിൾ അപ്ഡേറ്റ്സ് ഒക്കെ വന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അതൊരു ചെറിയൊരു സ്ലോനെസ് ഒബ്വിയസ്ലി ഉണ്ടാവും. മൾട്ടിപ്പിൾ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആവുന്നത് പതിവാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്ത് കണക്കിലെടുക്കേണ്ടതുണ്ട്, കാരണം ഐഫോൺ 13 പ്രോ നമ്മുടെ ഉള്ളത് ഒരു പുതിയ ഫോണാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. ഇനി നമുക്ക് മെമ്മറി മാനേജ്മെൻറ്റ് നോക്കാം. അപ്പോൾ രണ്ടിലും മെമ്മറി മാനേജ്മെൻറ്റ് കാണാം നമുക്ക്. അപ്പോൾ ഇതുവരെ എല്ലാ ആപ്സും മെമ്മറിയിൽ റീറ്റെയിൻഡ് ആണ്. യൂട്യൂബ്, ഇനി സെറ്റിങ്സിലേക്ക് പോകാം. പിന്നെ ഫയൽ മാനേജർ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്പോട്ടിഫൈ എല്ലാം തന്നെ റീറ്റെയിൻഡ് ആണ്. ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക്, ക്രോം ബ്രൗസർ അതും റീറ്റെയിൻഡ് ആണ്. പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ ആക്ച്വലി ഐ മീൻ ഇൻഫാക്ട് റീലോഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, ഒന്ന് റിഫ്രഷ് ചെയ്ത് വന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഗെയിംസ് രണ്ടും അവൈലബിൾ ആണ്. ഫൈനലി നമുക്ക്
ആസ്ഫോൾട്ട് 9 കൂടെ നോക്കാം, അതും റീറ്റെയിൻഡ് ആണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച രണ്ട് ഡിവൈസിലും മെമ്മറി മാനേജ്മെൻറ്റ് ഈക്വലി ഗുഡ് ആണ്, ഒരു വിന്നർ ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ആപ്പ് ഓപ്പണിംഗിൽ ഐഫോൺ 13 പ്രോ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചില ആപ്സ് ലോഡ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഇതായിരുന്നു സ്പീഡസ് കമ്പാരിസൺ ഐഫോൺ 13 പ്രോ വിത്ത് വൺ പ്ലസ് 9 പ്രോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് ഗ്രേറ്റ് ഡേ.